മലയാളികൾക്ക് ഒരുപാട് ആശങ്കകൾ ഒരേ സമയത്ത് സമ്മാനിച്ച ഒരു മാസമാണ് കടന്നുപോയത്. 2021 ഒക്ടോബർ മഴയിൽ കുതിർന്ന ഒരു മാസമായിരുന്നു എന്ന് പറയുന്നതാകും നല്ലത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്ക് തന്നെ എടുത്താൽ, ഏകദേശം 100-120 വർഷത്തെ കണക്കെടുത്താൽ പോലും ഇത്രയധികം മഴ ഒക്ടോബർ മാസത്തിൽ മാത്രം പെയ്ത ഒരു ചരിത്രം കേരളത്തിന് കാണിക്കാറുണ്ടാവുകയില്ല. അത്തരത്തിൽ വ്യാപകമായ മഴയാണ് ഒക്ടോബറിൽ പെയ്തത്. ഉരുൾപൊട്ടലും അതുപോലെ വെള്ളക്കെട്ടുകളും ഒക്കെ കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി ഈ ഒരു മഴക്കാലത്ത്. തുലാവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തുലാവർഷത്ത് പെയ്യേണ്ട മഴയുടെ 84% സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിൽ പെയ്തിരുന്നു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ ഇപ്പോഴും തുറന്നിട്ട് അടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. സ്പിൽവേ ഷട്ടറുകളിലൂടെ കൂടുതൽ വെള്ളം പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 138 എന്ന് പറഞ്ഞ ജലനിരപ്പ് ഇപ്പോഴും മുല്ലപ്പെരിയാർ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. വൃഷ്ടിപ്രദേശങ്ങൾ മഴ പെയ്യുന്നു, നീരൊഴുക്ക് ശക്തമാകുന്നു. ഒക്ടോബർ കഴിഞ്ഞ് നവംബറിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും ഇക്കാര്യം തുടരുക തന്നെയാണ്. എന്തുകൊണ്ടാകും ഒക്ടോബറിൽ സംസ്ഥാനത്ത് ഇത്രയധികം മഴ പെയ്തത്? പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ്. ആഗോള താപനവും അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥ മാറ്റവും ഒക്കെ തന്നെ സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 2018 പ്രളയം വന്നപ്പോൾ അതൊന്നും നമുക്കത്ര പരിചിതമായ സാഹചര്യമായിരുന്നില്ല. 2019-2021 ഒക്കെ തന്നെ മഴക്കെടുതികൾ കാരണം വലിയ ദുരന്തങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ അതും നമ്മൾ അധികം പരിചയിച്ച കാര്യങ്ങളൊന്നുമല്ല. അതിനാൽ തന്നെ കാലാവസ്ഥ കേരളത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 120 കേരളത്തിലെ കാലാവസ്ഥാ ചരിത്രത്തിൽ ഏറ്റവും അധികം ഒക്ടോബറിൽ മഴ പെയ്ത വർഷങ്ങളുടെ ഒരു കണക്ക് തന്നെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 589.9 mm മഴ പെയ്ത 2021 ഒക്ടോബർ ആണ് ചരിത്രത്തിൽ ഏറ്റവും അധികം മഴ പെയ്ത ഒക്ടോബർ മാസം. ഇതാണ് ഈ എത്രത്തോളം ഭീകരമാണ് സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ഒരു തോത് എന്ന് വ്യക്തമാക്കുന്നതാണ്. മഴ എന്നത് എപ്പോഴും സംസ്ഥാനത്ത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കാലം തെറ്റി വരുന്ന മഴയും പെയ്യുന്ന മഴ നിൽക്കാതെ ഇങ്ങനെ തുടർന്ന് പോകുന്നതും ഒക്കെ തന്നെ കേരളത്തിന് അത്ര പരിചിതമായ ഒരു സാഹചര്യത്തിലൂടെയല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ തന്നെ പ്രഖ്യാപിക്കേണ്ട ഘട്ടങ്ങൾ. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും തുടർച്ചയായ ന്യൂനമർദ്ദങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. ന്യൂനമർദ്ദങ്ങൾ കേരള തീരത്തോട് അടുക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രഭാവത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്നു. ഇത് തുടർക്കഥയാവുകയാണ്. ഒരു ന്യൂനമർദ്ദം പോയി കഴിഞ്ഞാൽ അടുത്ത ന്യൂനമർദ്ദം ഉടൻ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കേരള തീരമൊക്കെ മാറിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ഉണ്ടാകുന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സംസ്ഥാനത്തെ മഴക്കാലത്തെ കെടുതികളൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനെ പോലും താളം തെറ്റിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രണ്ട് ടൈംസ് ഇന്റർനെറ്റ്.